أباح النجم سنا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ജീവിതത്തിലെ എന്തു നല്ല ആഗ്രഹവും പെട്ടെന്ന് നടക്കും, എന്തു നല്ല മുറാദും പെട്ടെന്ന് ഹാസിലാകും. എത്ര വലിയ വിഷമം, എത്ര വലിയ ടെൻഷനും പെട്ടെന്ന് മാറിക്കിട്ടും. ഈ പറയുന്ന കാര്യം ഇഖ്ലാസോടുകൂടെ നല്ല നിയത്തോടുകൂടെ ചെയ്താൽ എന്താണ് നാം ചെയ്യേണ്ടത്? സൂറത്ത് അലം നഷ്റഹ് ലക സദ്റക, സൂറത്തുൽ ഇൻഷിറാഹ്, സൂറത്തുൽ ഷറഹ് അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. വലിയ അത്ഭുതമാണ് സൂറത്തുൽ ഷറഹ്. സൂറത്ത് ഷറഹ് കൊണ്ടുള്ള നേട്ടങ്ങള്, അതിൻ്റെ മഹത്വങ്ങള്, അതിൻ്റെ ഗുണങ്ങള്, അതിൻ്റെ ഫലങ്ങള് എണ്ണിപ്പറഞ്ഞ സ്ഥലത്ത് അള്ളാഹുവിൻ്റെ മഹാരഥന്മാരായ ആരിഫീങ്ങള്, മുഫസ്സിരീങ്ങള് നമ്മെ പഠിപ്പിക്കുന്നു. ലിഖലായിൽ ഹാജത്ത്, ആവശ്യ നിർവഹണത്തിന് വേണ്ടി സൂറത്തു ഷറഹ് എങ്ങനെയാണ് നാം ഓതേണ്ടത്, അതിൻ്റെ ഒരു ചെറിയൊരു രൂപം നമ്മെ പഠിപ്പിക്കുന്നു. ആദ്യം നാം ചെയ്യേണ്ടത് തത്തവല്ലഹു, നല്ല ഒരു പൂർണ്ണമായ വുളു ചെയ്യുക. വുളുവിൻ്റെ എല്ലാ സുന്നത്തുകളും എല്ലാ ആദാബുകളും പാലിച്ച് നല്ല ഒരു വുളു ചെയ്യുക ഖിബലയ്ക്ക് മുന്നിട്ട്. ഓത്തു സല്ലിലില്ലാഹി റക്അത്തൈൻ, എന്നിട്ട് രണ്ട് റക്അത്ത് സുന്നത്തുസ്കരിക്കുക. സുന്നത്തുസ്കാരം എന്ന് ഞാൻ സുന്നത്തുസ്കാരത്തിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും നാം ചെയ്യണം. എന്നിട്ട് വതജ്ലിസു മുഖാബിലൽ ഖിബല, ഖിബലയ്ക്ക് മുന്നിട്ട് ഇരിക്കുക. സുമ്മ തഖ്റഉഹ, എന്നിട്ട് അവൻ ഓതണം. മിഅത്തും വഇസ്നാനും വഖംസൂന മറ, 152 പ്രാവശ്യം സൂറത്തു ഷറഹ് അലം നഷ്റഹ് ലക സദ്റക ഓതുക. സുമ്മ തസ്അലുല്ലാഹ ഹാജതക, എന്നിട്ട് അവന്റെ ആവശ്യം എന്താണോ അള്ളാഹുവിനോട് പറയുക, ദുആ ചെയ്യുക. എന്ത് ആവശ്യമാണ്, എന്ത് ഉദ്ദേശമാണ്, എന്ത് വിഷമമാണ്, എന്ത് രോഗമാണ്, അതൊക്കെയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിക്കുക, ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് തുഖ്ലീലക, എത്രയും പെട്ടെന്ന് അവന്റെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. അവന്റെ വിഷമം അള്ളാഹു മാറ്റിക്കൊടുക്കും. കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കും. സമ്പത്ത് ആവശ്യമുള്ളത് സമ്പത്ത് അള്ളാഹു നൽകും. വീടാണോ ആവശ്യമുള്ളത്, വീട് നിർമ്മിക്കാനുള്ള ഉണ്ടാക്കാനുള്ള എല്ലാ വഴികളും അള്ളാഹു കാണിച്ചു കൊടുക്കും. അപ്പൊ നാം ചെയ്യേണ്ടത് ഒന്നുകൂടി പറയുകയാണ്, ചെയ്ത് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഖിബലയ്ക്ക് മുന്നിട്ട് സൂറത്തു ഷറഹ് അലം നഷ്റഹ് ലക സദ്റക 152 വട്ടം ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. തീർച്ചയായും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും, ഒരു സംശയം വേണ്ട. ചെയ്യുമ്പോൾ നല്ല ഇഖ്ലാസ് ഉണ്ടാകണം, ഈമാൻ ഉണ്ടാകണം, നിയത്ത് നന്നാകണം. നിയത്ത് നന്നായാലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഇന്നമല്ല അമാലു ബിന്നിയാത്ത് ബിന്നിയാത്ത്, നിയത്ത് ശരിയാകാതെ നാം എന്ത് ചെയ്തിട്ടും എത്ര പ്രാവശ്യം ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആത്മീയ റൂട്ടുകൾ, ആത്മീയ വഴികൾ നാം ചെയ്യുമ്പോൾ നാം നല്ല ഇഖ്ലാസോടുകൂടെ ഇത് ചെയ്താൽ, അത് ചെയ്താൽ എൻ്റെ കാര്യം പൂർത്തിയാകുമെന്നുള്ള നല്ല ഒരു വിശ്വാസം ഉണ്ടാകണം, വിശ്വാസം നന്നാകണം. അല്ലാതെ ചെയ്തു നോക്കാം, ശരിയായാൽ ശരിയാകട്ടെ എന്നൊരു സംശയത്തോടുകൂടെ ചെയ്താൽ അത് ഒരിക്കലും പൂർത്തിയായി കിട്ടൂല. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ സൂറത്തുൽ ഇൻഷിറാഹിന്റെ, ഒരുപാട് മഹത്വങ്ങൾ, ഒരുപാട് പ്രത്യേകതകൾ, ഒരുപാട് ഗുണങ്ങൾ മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. വമൻ ധാവമ അലാ ഖിറാഅതിഹ അഖബ സ്സലവാത്തിൽ ഖംസ്, അഞ്ച് വക്ത ഉസ്കാരങ്ങൾക്ക് ഉടനെ സൂറത്തുൽ ഇൻഷിറാഹ് പതിവാക്കി പോന്നാൽ, മുടങ്ങാതെ ചൊല്ലി പോന്നാൽ, അള്ളാഹു റിസ്ക് നൽകും, ഐശ്വര്യം നൽകും, ജീവിതത്തിൽ ആവശ്യമായ എല്ലാം നൽകും, പണം നൽകും, വീട് നൽകും, വസ്ത്രം നൽകും, വാഹനം നൽകും, ജീവിക്കാൻ ആവശ്യമായ എല്ലാ നിഅമത്തുകളും അള്ളാഹു നൽകും. മിൻ നഹിസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ എല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അഞ്ച് വക്തുസ്കാരങ്ങൾക്ക് ശേഷം മുടങ്ങാതെ നാം ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും നാം പാരായണം നടത്തണം.
റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ ഇൻഷിറാഹിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. അതുപോലെ തന്നെ വഖാല ബഅദുഹും, ചില മഹാന്മാർ പറഞ്ഞു, മന്ദാവമാലാ ഖിറാഅത്തിഹ ബഅദ സ്സലവാത്തിൽ ഖംസി, അഞ്ച് വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുൽ ഇൻഷിറാഹ് പാരായണം നടത്തിയാൽ, ഓതിയാൽ, യസ്സറല്ലാഹു അംറഹ, അവന്റെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. വഫറജ ഹമ്മു, അവന്റെ വിഷമങ്ങൾ ടെൻഷനുകൾ അല്ലാഹു നീക്കി കൊടുക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത ആഗ്രഹിക്കാത്ത ഭാഗത്തിലൂടെ അവനിക്ക് ആവശ്യമായതൊക്കെയും അല്ലാഹു നൽകും. എന്താണ് ആവശ്യമുള്ളതൊക്കെ നൽകും. സൂറത്തുൽ ഇൻഷിറാഹ് നമ്മുടെ മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് വലിയ ഒരു അവസരം ഉണ്ടാക്കിത്തരും. സൂറത്തുൽ ഇൻഷിറാഹ് പതിവാക്കുന്നവരുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകില്ല, മനസ്സമാധാനം. ഇന്നിപ്പോ എല്ലാ ആളുകൾക്കും ഉള്ള ഏറ്റവും വലിയ ഒരു വിഷമം മനസ്സമാധാനമില്ല, ഇപ്പോഴും വിഷമം, ഇപ്പോൾ ടെൻഷൻ, ഇപ്പോഴും ദുഃഖം, ഹമ്മുകൾ, ഹുസ്നുകൾ, അതൊക്കെയും അല്ലാഹു ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നീക്കിത്തരും. തിലാവത്തു തയ്സീറു റിസ്ക്, ഇങ്ങനെ ഒരുപാട് മഹാരഥന്മാര് സൂറത്തുൽ ഇൻഷിറാഹിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. തിലാവത്തു തയ്സീറു റിസ്ക്, വതശറഹു സദ്ർ, റിസ്ക് എളുപ്പമാകും. വതശറഹു സദ്ർ, മനസ്സമാധാനം ഉണ്ടാകും. വതദ്ഹബുൽ ഉസ്ർ, ബുദ്ധിമുട്ടുകൾ നീങ്ങും. ഫിൽമൂരി, കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങും. വതസ്ലഹു ലിമൻ ഖലബ അലൈഹിൽ കസുർ, മടി നീങ്ങും. ഫിത്വാത്തി, നന്മകൾ ചെയ്യുമ്പോൾ, നിസ്കരിക്കാൻ പ്രവേശിക്കുമ്പോഴുള്ള മടി, ഖുർആൻ ഓതുമ്പോഴുള്ള മടി, ഇബാദത്തുകൾ ചെയ്യുമ്പോഴുള്ള മടി നീങ്ങിക്കിട്ടും. ഇങ്ങനെ ഒരുപാട് ഒരുപാട് എണ്ണിയാൽ തീരാത്ത വലിയ മഹത്വം നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഇൻഷിറാഹ്. അലം നഷ്റഹ് ലക സദ്റക വവളഇനാ അൻക വിദ്റക അല്ലദി അൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്ര ഇന്ന മഅൽ ഉസ്രി യുസ്ര ഫഇദാ ഫറഖ്ത വൻസബ് വഇലാ റബ്ബിക ഫറഗബ. അതുകൊണ്ട് നാം സൂറത്തുൽ ഇൻഷിറാഹ് എങ്ങനെ പാരായണം നടത്തണം എന്ന രൂപമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ആ രൂപം അനുസരിച്ച് ചെയ്താലേ നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരും, വിഷമങ്ങൾ നീക്കിത്തരും, സാമ്പത്തിക പുരോഗതി ഉണ്ടാകും, ശാരീരികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരും. ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്താലേ അതിൻ്റെ ഫലം നമുക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അതല്ലാതെ നാം ഇങ്ങനെ ഉദോ ചെയ്ത് ഇങ്ങനെ ഒരു വിശ്വാസമില്ലാതെ, ഒരു ഇഖ്ലാസ് ഇല്ലാതെ ചെയ്തു നോക്കാം എന്നൊരു ഒരു പാതി വിശ്വാസത്തിൽ ചെയ്താലൊന്നും പൂർത്തിയായിക്കിട്ടില്ല. നല്ല ഇഖ്ലാസോടുകൂടെ ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.